കൊച്ചിയിൽ 15-കാരന് കാർ ഡ്രൈവറുടെ ക്രൂര മർദ്ദനം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിരെ വന്ന കാറിന് കൈ കാണിച്ച് നിർത്തിയതാണ് പ്രകോപനത്തിന് കാരണം. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം പൊട്ടി. മർദ്ദിച്ച കാർ ഡ്രൈവർ കടന്നുകളഞ്ഞു. എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ് സംഭവം. അപ്പൊ ബസ് കയറി ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യണം. സാധാരണ എല്ലാം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാർ വരികയാണെങ്കിൽ കൈ കാണിച്ച് ജസ്റ്റ് സ്ലോ ചെയ്യാൻ പറയും. അതേപോലെ ഒരു കാർ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൈ കാണിച്ച് സ്ലോ ചെയ്യാണ്ട് പറഞ്ഞു. അപ്പൊ അയാൾ ഞങ്ങൾ നേരത്തെ റേസിൽ വന്നു, ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു പോയി. ഞാനൊരു കൂട്ടർ പറയാൻ എന്താണ് ഏട്ടാ ചെയ്യണത്, വന്ന് കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു. അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെ കാഷ്വൽ ആയിട്ട് നടന്നു വരുന്നത്. അപ്പൊ അയാൾ പുറകെ ഓടി വന്നിട്ട് എന്താണ് നീ എന്റെ വണ്ടിക്ക് കൈ കാണിക്കാറായാലും പറഞ്ഞു കോർണറിൽ കയറി പിടിച്ചിട്ട് മൂത്തിട്ട് അടിച്ചു. അപ്പൊ തന്നെ എനിക്ക് എന്താണെന്ന് പോലെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചേട്ടൻ മൂത്തിട്ടൊക്കെ അടിക്കണം മേത്തുറാറായെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചേട്ടൻ നീ എന്നോട് ഇത് കാര്യം പറയാറായാലും പറഞ്ഞ് കഴുത്ത് പൊക്കി പൊക്കി പിടിച്ചിട്ട് ഒന്ന് മുടി അടിച്ചു എന്നെ. കണ്ണിന് ഇരുട്ട് കയറി ഭയങ്കരമായിട്ട്. എന്നിട്ട് കൂട്ടുകാരന്മാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. രണ്ടാമത്തെ അടി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറി തുടങ്ങി. എന്നിട്ട് എൻ്റെ ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഈ ഒരു എല്ലിൻ്റെ ഈ ഭാഗം ശരിക്കും അമർത്തിപ്പിടിച്ചിട്ട് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ ചില നല്ലോണം ഇറക്കി പിടിച്ചു. എന്നിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു മൂത്തിട്ട് കുറേ പ്രാവശ്യം അടിച്ചു. എന്നിട്ട് കുറേ തെറിയൊക്കെ പറഞ്ഞ ആ ചേട്ടൻ പോയി. പൂളോക്കാരാണെന്ന് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ എനിക്ക് ചെവി കേൾക്കുന്നില്ല. ഡോക്ടർ പരിശോധിച്ചപ്പോ ഡയഫ്രം പൊട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. എനിക്ക് ഫുഡ് ചെവി കേൾക്കുന്നില്ല. ഫുഡൊന്നും കഴിച്ചിട്ട് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൊണ്ടയൊക്കെ ഭയങ്കര വേരുണ്ട്. എന്നിട്ട് തൊണ്ടയെ പിടിച്ചിട്ട് തൊണ്ടയൊക്കെ കഴുത്ത് പൊട്ടിയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഭയങ്കര വേദനയാണ്. ഈ ഈ ചെവി ഒട്ടും കേൾക്കുന്നില്ല. ഈ ചെവി കേൾക്കാം, പക്ഷേ ഈ ചെവി ഒന്നും കേൾക്കുന്നില്ല. ഈ ഭാഗത്തു വന്നാലൊന്നും. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പോലീസിന് പരാതി നൽകിയത് മർദ്ദനമേറ്റ കുട്ടിയുടെ അമ്മ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. കോളർമ പിടിച്ചിട്ട് ചെകിടുത്തടിച്ചു. ചെകിടുത്തടിച്ചപ്പോൾ തന്നെ ഇവൻ കൈ തട്ടി മാറ്റിയിട്ട് ചേട്ടനെ എന്ത് തോന്നിയാസാ കാണിക്കണേന്ന് ചോദിക്കല്ല അടിച്ചതിൻ്റെ പിന്നാലെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു. അപ്പോൾ കൊങ്ങയ്ക്ക് കയറി പിടിച്ചപ്പോൾ ഇവൻ കൈമ കയറി പിടിച്ചിട്ട് തടയാൻ ശ്രമിച്ചതാണ്. അപ്പോൾ നീ എന്നോട് ധിക്കാരം കാണിക്കണേ, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാറായോ, വണ്ടി തടയാറായോ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം അടിച്ചത്. അത് എങ്ങനെ രണ്ടാമത് കൈ കയറി പിടിച്ച് നീ എത്രയ്ക്കായ എന്നോട് ധിക്കാരം പറയാറായോ എന്ന് ചോദിച്ചിട്ട് ഈ വാക്കൾ കൊണ്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ മാത്രം അങ്ങനെ പ്രസ് ചെയ്തിട്ട് അവനെ പിടിച്ച് അങ്ങോട്ട് പൊക്കി. ഈ അവനെ പൊക്കിയിട്ട് എല്ലാം അഞ്ചാറടി ചെകെടുത്ത് അവനടിച്ചു. ആ ഇടത്തെ സൈഡ് മാത്രമായിട്ട് രണ്ടടി കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിന് ആകെ കണ്ണിലൊക്കെ ഇരുട്ട് കയറാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ആ പിടിച്ച പിടുത്തം കുറച്ച് സ്ട്രോങ് ആയിരുന്നു. അവന് എന്താ പറയുക, കൈയൊക്കെ ആകെ തളർന്നു പോണ പോലെ ഫീൽ ചെയ്തു എന്നാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പം തന്നെ അയാൾ പോവുകയും ചെയ്തു. അയാളുടെ കാറിൽ കൂടെ വന്നിട്ടുണ്ടായത് ആൾ ഓടി വന്ന് ഇയാളോട് എടാ കൊച്ചു പയ്യനടാ വെറുതെ കേസാക്കലടാ എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക ചെയ്തത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, വാഹനം കൈ കാണിച്ച് നിർത്താൻ ശ്രമിച്ചതാണ് പ്രകോപനം എന്ന് പറയുന്നത്. പക്ഷേ ആ കുട്ടി പറയുന്നതനുസരിച്ച് അയാളോട് എന്തോ ആംഗ്യം കാണിച്ചു, അതിൻ്റെ പ്രകോപനം എന്നും മനസ്സിലാകുന്നു. എന്താണ് ഇതിൻ്റെ കൃത്യമായ കാരണം? ഈ വാഹന നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. അതായത് സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞ ശേഷം ഈ 15 വയസ്സുകാരനും സുഹൃത്തുക്കൾക്കുമൊപ്പം മറൈൻ ഡ്രൈവിലേക്ക് പോയതായിരുന്നു. അതിനിടയിലാണ് ബസ് ഇറങ്ങി റോഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിനിടെ ഒരു കാറ് വരുന്നു. അപ്പോ കാറ് കൈകൊണ്ട് കാണിച്ചൊന്ന് നിർത്താൻ ആവശ്യപ്പെടുന്നു. പക്ഷെ കാറ് അടുത്ത് വന്ന് നിർത്തിയെങ്കിലും ഇവരുടെ അടുത്തേക്ക് റൈസ് ചെയ്യുന്ന രീതിയിലേക്ക് വീണ്ടും കാറ് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഈ സമയത്ത് കുട്ടികൾ പേടിച്ചവിടെ നിൽക്കുന്നു. അതിനുശേഷം ഈ കാർ ഡ്രൈവർ വണ്ടി തിരിച്ച് പോകുന്നു. അപ്പൊ തന്നെ കുട്ടികൾ ചോദിച്ചു എന്താ ചേട്ടാ ഈ കാണിക്കുന്ന തരത്തിൽ ചോദിച്ചു. ഇതാണ് പ്രകോപനപരമായ രീതിയിൽ ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഈ 15 വയസ്സുകാരന്റെ ആദ്യം അവന്റെ കവളിൽ അടിക്കുകയും ചെയ്തു. ആ അടിയിൽ തന്നെ അവന്റെ ചെവിയിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. കർണപടം പൊട്ടിയെന്നാണ് പിന്നീട് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം എന്തിനാണ് തന്നെ ഇങ്ങനെ മർദ്ദിക്കുന്നത് എന്ന് ചോദിച്ച് കയ്യിൽ കയറി പിടിച്ചു. ഡ്രൈവറിന്റെ കയ്യിൽ ചുറ്റി കയറി പിടിച്ചു. തന്റെ കൈ എന്റെ കയ്യിൽ പിടിക്കാൻ ഈ ആളായോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള മർദ്ദനം. അതിനുശേഷം പുള്ളി കുട്ടിയെ തറയിലേക്ക് തള്ളിയിടുകയും കാലുകൊണ്ട് ചവിട്ടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്തായാലും ഇത് കുട്ടി മാതാപിതാക്കളെ അറിയിച്ച ശേഷമാണ് നമ്മളിപ്പോൾ ഇന്ന് അറ്റ് ചെയ്തിരിക്കുക.
കൊണ്ടുപോയത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ കുട്ടിയുടെ കർണപടം പൊട്ടിയിട്ടുണ്ട്, അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയാണ്. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചത്. പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല, പക്ഷേ ഉടനെ പിടികൂടുമെന്ന് പോലീസ് പറയുന്നു. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.